ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നോക്കൂ, ഈ കാണുന്ന മറ്റൊരു പറഞ്ഞില്ലോ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ്. ഓ ഗൈസ് നോക്കൂ, ഞങ്ങളുണ്ടല്ലോ ഈ കാണുന്ന ഒരു മൂല എന്നാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. കാരണം ഈ എയർപോർട്ടിന്റെ എല്ലാ സ്ഥലങ്ങളിലും സ്പീക്കർ ആണ്. സ്പീക്കർ ഇല്ലാത്ത പാട്ടില്ലാത്ത ഒരു സ്ഥലം പോലും ഇല്ല. ഗൈസ് നോക്കൂ, വന്നാൽ കിട്ടില്ല ഫ്ലൈറ്റ് ആയിരുന്നു ബഹ്റിന്റെ പുറംഭാഗങ്ങളൊക്കെയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നത്. നമ്മളെ നേരെ ഇവിടുന്ന് പോവാണ്. നമുക്ക് എന്ത് കിട്ടി? പിന്നെ അതുപോലെ തന്നെ നമുക്ക് 7 മണിക്കൂർ ലേവറിലുണ്ട്. ബഹ്റിൻ എയർ കോംപ്ലിമെന്ററി ഫുഡ് വന്നിട്ടുണ്ട്. KFC എവിടെ വേണമെങ്കിൽ കയറി കഴിക്കാം. ഞങ്ങൾ നേരെ പോവാട്ടോ ഫുഡ് കഴിക്കാൻ. ഗൈസ്, ഈ കാണുന്നതാണ് നമുക്ക് കിട്ടിയ കോംപ്ലിമെന്ററി ഫുഡിന്റെ വിവരമുള്ള ചേട്ടൻ. ആ പുള്ളിക്കാരന് നല്ല ഐഡിയ ഉണ്ട്. ആ പുള്ളി എന്ന് ചോദിച്ചു, ഞങ്ങളും കൊടുത്തു എന്ന് ചോദിച്ചു. ഇത് ആൾക്കാർക്ക് ഒന്നും അറിയത്തില്ല. ഗൈസ്നോക്കൂ, സാധനം ഫൈനലി കിട്ടി. ഞാൻ പോയി ഫുഡ് അടിക്കട്ടെ കേട്ടോ. ചേട്ടനാണ് ഞാൻ പറഞ്ഞത്. പുള്ളിയാണ് ഈ സാധനം എടുത്തത്. UP കാരനാട്ടോ. പുള്ളിക്ക് അത്യാവശ്യം എല്ലാ ഐഡിയ ഉണ്ട്. ഇത് ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീന്ന് മേടിച്ചാണ്. കുറച്ച് സാധനം വീട്ടിലേക്ക് ഏകദേശം 13,000 രൂപയെ. 13,000 രൂപ പിന്നെ അതിന്റെ കുറച്ച് എന്തൊക്കെയോ അല്ലേ. പുള്ളിയോടുത്തി പോയി ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഇത് ഈ 7 മണിക്കൂറുകളോ 5 മണിക്കൂർ കൂടുതലെങ്ങാനും ലേവറുള്ള ഫ്ലൈറ്റുകൾക്കെല്ലാം ഈ സാധനം കിട്ടും. നമ്മുടെ ആൾക്കാർക്ക് അത് അറിയില്ലാത്തതുകൊണ്ടാണ്. എനിക്കും അറിയത്തില്ല, എന്ന് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് കിട്ടി. ഇതിൻ്റെ അകത്ത് ഫിക്സഡ് മെനു കേട്ടോ. അതോടെ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള സാധനം കിട്ടും. ഇത് കൊടുക്കട്ടെ കേട്ടോ. ഒരു ഇന്റർവ്യൂ കേട്ടോ. അതായത് പുള്ളി ഒരു സ്റ്റുഡന്റ് വിത്ത് ഒരു ട്രാവലറാണ്. പുള്ളിയുള്ള അമേരിക്കൻ കാനഡിയൻ ഇല്ലല്ലേ. ആ ഗൈസ് നോക്കൂ, UK അങ്ങനെ ശങ്കണി ഇഷ്ടം പോലെ വിസ അല്ലേ. ഗൈസ് നോക്കൂ, പുള്ളി ഒരു വലിയ ട്രാവലറാണ്. ഒറ്റയടിക്ക് ഫസ്റ്റ് ഞാൻ പുള്ളിയുടെ ഇഷ്ടം പോലെ 2 പാസ്പോർട്ട് ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഞങ്ങൾ പുള്ളിനെ ഗ്രീസി വെച്ചാണ് പരിചയപ്പെട്ടത്. അങ്ങനെ കുറെ സംസാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ കമ്പനി ആയത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. അങ്ങനെയാണ്. എനിക്കിതിനെ കുറിച്ച് അറിയില്ല. പുള്ളിയാണ് എന്നോട് ഇത് പറഞ്ഞു തന്നെ. പുള്ളിക്ക് എത്തിയോപ്പി എത്തിട്ട് ഇതേപോലെ ലേയോറുള്ള അപ്പോൾ 5-സ്റ്റാർ ഹോട്ടലൊക്കെ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങളോട് വന്നു എത്തിയോപ്പിയൻ എയർലൈൻസിന്. പുള്ളിക്ക് 5-സ്റ്റാർ എയർലൈൻ. UP ആണോ? UP ബീഹാർ. ആ ബീഹാർ പഞ്ചാബ്. പുള്ളി LP യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതൊക്കെ. നെയിം രവി എന്നാട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം പുള്ളിയുടെ ഒരു ട്രാവൽ സെറ്റപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ, പുള്ളി എല്ലാം വർഷമാണ് ട്രാവൽ ചെയ്യുന്നത്. അതായത് ഓരോ വർഷം പൈസ ഉണ്ടാക്കും, എന്നിട്ട് അതിന് ട്രാവൽ ചെയ്യും. എന്നിട്ട് അടുത്ത വർഷം ഇനി നെക്സ്റ്റ് ഇയർ ട്രാവൽ. വിച്ച് കൺട്രി? മെക്സിക്കോ ആൻഡ് കാനഡ കേട്ടോ. അടുത്ത വർഷം പുള്ളി പ്ലാൻ ചെയ്താൽ തന്നെ ഇത് പാസ്പോർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കിളി വാരി പോയിട്ടോ. അമേരിക്കൻ വിസ അതിൻ്റെ ഓ ഏതൊക്കെ സാധനമാണെന്ന് അറിയോ. എന്നോട് ഫുഡ് പറ്റും കേട്ടോ. അപ്പോഴത്തെ കാലം വിളിക്കാന്ന് പറഞ്ഞു. അവനൊരു ഇച്ചിരി പിന്നെ കടിയുള്ളവനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കടി തീർത്ത് കൊടുത്തു. അപ്പോൾ സന്തോഷമായി പുള്ളിക്ക്. അതിൻ്റെ ഒരു സന്തോഷം പുള്ളിയുടെ മുഖത്ത് കാണാനുണ്ട്. 7:30 7:45 ഞങ്ങൾക്ക് ബാംഗ്ലൂർ, പുള്ളിക്ക് ഡൽഹി ഫ്ലൈറ്റ് ആണ്. എന്നവർക്ക് 2 ഫ്ലൈറ്റ് ആട്ടോ. ഇവിടെയൊക്കെ നിന്നിങ്ങനെ നോക്കി കഴിഞ്ഞാൽ ബഹ്റിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വലിയ പോപ്പുലേഷനും കാര്യങ്ങളും ഒക്കെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു സത്യം കേട്ടോ. അല്ലെ, ദുബായിനെ അപേക്ഷിച്ച് നോക്കാൻ അത്ര ഇത് വരുന്നില്ല കേട്ടോ. ഇത്ര ഉള്ളു കേട്ടോ സംഭവം. ഇതേപോലത്തെ കുറച്ച് പിന്നെ ഇത് കിട്ടും. എന്താ പറയാ, ചിക്കൻ, പിന്നെ ഇതേപോലെ ചെറിയൊരു പെപ്സി, 2-3 സോസ്. ഇത്ര സാധനമാണ് നമുക്ക് കിട്ടുന്നത്. ഇന്നിവിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ലേറ്റ് ആണ്. അവിടെ തെറിയൊക്കെ ആയിരുന്നു. അടിപൊളി. ഗൈസ് നോക്കൂ, ഞാനും ലിവിനും ഇവിടെ കുറെ നേരം ഇരിക്കാൻ തുടങ്ങി. ആൾക്കാരൊക്കെ വളരെ കുറവാട്ടോ ഫ്ലൈറ്റിന്. ഗൈസ് നോക്കൂ, ഇതാണ് ഗൾഫ് എയർ. ഇത് നമ്മുടെ അല്ല കേട്ടോ, വേറെ ആർക്കോ പോകേണ്ടതാണ്. നമ്മുടെ വന്നിട്ടില്ല. നമ്മുടെ 19 ഡിയിലാണ് നമ്മുടെ ഫ്ലൈറ്റ് വരിക. ആളെന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ. നീ പത്രം വായിക്കണം കേട്ടോ, കണ്ണാടി ഇങ്ങനെ വെച്ചിട്ട്. നമ്മുടെ ഫൈറ്റിംഗ് ഇതാണ്. മറ്റൊരു അതല്ല ഈ കാണുന്നത്. പിന്നെ നമുക്ക് കയറാനുള്ള ആൾക്കാരായിട്ടോ, അതായത് ഈ കാണുന്ന ഫ്ലൈറ്റിന് ബാംഗ്ലൂർ പോകാനുള്ള. ഇതിപ്പോ എന്നെ സംഭവം എന്ന് വെച്ചാൽ വലിയ കോമഡിയാ. ക്യാപ്റ്റൻ ഇല്ല, പുള്ളി ഡിലേ ആണ്. അതുകൊണ്ട് ബോർഡിങ് ഓപ്പണും എല്ലാം ഒന്നും കാണിക്കുന്നില്ല. ഇതാണ് നമുക്ക് കയറേണ്ട ഗേറ്റ്. ഇത് മറ്റൊരു എയർ ഇന്ത്യ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മള് ഗ്രീസ് 1.5 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. ഇത് ഏകദേശം അങ്ങനെയൊക്കെയാണ് തോന്നുന്നു കേട്ടോ. പുള്ളി ചിരിക്കുക, എനിക്കൊന്നും അറിയത്തില്ല. എന്നോട് ഒന്നും ചോദിക്കണ്ട. അന്വേഷണം നടക്കുന്ന ആൾക്കാരായിട്ട് കാണുന്നത് മൊത്തം കോമഡിയാ. ഇതൊരു മറ്റൊരു എയർ ഇന്ത്യ കേട്ടോ. ചിരിക്കാനും പറ്റൂല. അവിടെ കാണിക്കുന്ന പോലും ഇല്ല. ഈ ബോർഡിൽ നമ്മുടെ ഫ്ലൈറ്റ് കാണിക്കുന്ന പോലും ഇല്ല. ഡേറ്റ് ഇല്ല കേട്ടോ. അവരാൾക്കാർ കൂടി. ആൾക്കാരൊക്കെ കൂടിയിട്ട് ആൾക്കാരുണ്ട് കേട്ടോ ഫ്ലൈറ്റിന്. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ. പനിക്ക് കുറവുണ്ടോടാ? ക്യൂ വന്നു.
അത്യാവശ്യം നല്ല രീതിയിൽ ലേറ്റ് ആട്ടോ. അതെ, ബാംഗ്ലൂർ നല്ല ബോർഡിംഗ് സംഭവം കാണിച്ചു തുടങ്ങി. നാട്ടിലേക്ക് വന്നതിന്റെ നല്ലൊരു സന്തോഷം ഞങ്ങൾക്ക് ഉണ്ട്, കാരണം ചോറും കറിയും കഴിക്കാലോ. അല്ലേ ലിബിയ, ലിബിന്റെ കയ്യിൽ സാധനം ആയതുകൊണ്ട് ലിബി പെട്ടു കേട്ടോ. അവിടുന്ന് ബോർഡിംഗ് കഴിഞ്ഞു, ഞങ്ങൾ നേരെ ബസ്സിൽ കയറിയിട്ട്, കുറെ നാൾ കൂടിയാണ് ഞങ്ങൾ ബസ്സിൽ കയറുന്നത്. കുറെ നാൾ കൂടി ബസ്സിൽ കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിന്റെ അടുത്തോട്ട് പോകുന്ന ബസ്സിലേക്കാണ് കേട്ടോ. ഇത് ഫുള്ളാ, നേരത്തെ കയറിയിട്ട് ബാഗേജ് പിടിച്ചോളാം. തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഇതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് കേട്ടോ. ഈ കാണുന്ന ഫ്ലൈറ്റിലേക്കാണ് ഞങ്ങൾക്ക് കയറണം. ഞങ്ങൾക്ക് ആദ്യം ഓടി കയറണം, ലഗേജ് വെക്കണം. ഞങ്ങൾ തൊട്ടടുത്തുള്ള പാഞ്ഞൂരുള്ള പുള്ളിയാട്ടോ. ഞങ്ങൾ ഇതെങ്ങനെ ഓടിക്കേറാം എന്നുള്ളതിനെ കൂട്ടോ ചിന്തിക്കുന്നത്. ഇല്ല, ഞങ്ങൾ ഫ്ലൈറ്റിനുള്ളിൽ കയറി, ഭയങ്കര പുകയാട്ടോ. ഇതിനാണ് ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞു ഇതിന്റെ അടിയിലല്ല സാധനം വെക്കാവുള്ളൂ കേട്ടോ. ഞങ്ങൾ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. ഫൈനലി ഞങ്ങൾ ഫ്ലൈറ്റിനുള്ളിൽ കയറി. ഇത് ഫുള്ള് ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ തന്നെ ഡിസ്പ്ലേ ഒന്നും ഇല്ലായിരുന്നു. അല്ലടാ, കഴിഞ്ഞ ദിവസം തന്നെ ഡിസ്പ്ലേ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അതിന് വേറെ ഒന്നും ഇല്ല കേട്ടോ. A320 NEO മറ്റേത് വ്യത്യാസമായിരുന്നു കേട്ടോ. അതും കേട്ടോ, ഫുഡൊക്കെ കിട്ടും കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെയോ കാണാൻ പറ്റും. ഇത് ഇംഗ്ലീഷ്. ആഹാ, ഞാൻ മൊത്തം ഒന്ന് പഠിക്കട്ടെ, ഇതിനെ കുറിച്ച് നിരീക്ഷിക്കട്ടെ. അവരാടായിരിക്കും. ഇതിൻ്റെ അകത്ത് മലയാളം പടം ഒക്കെ ഉണ്ട് കേട്ടോ. മലയാളം പടം ഉണ്ട്, ഹിന്ദി പടം ഉണ്ട്. 2018 തോന്നുന്നു ഉള്ള മലയാളത്തില് ഏക മലയാളം. അങ്ങനെ കുറെ പടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റ് പറക്കണമെങ്കിൽ ഇതേപോലെ ഐസൊലേഷൻ, അതായത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യണുണ്ടോ. അതെല്ലാ ഫ്ലൈറ്റും ചെയ്യണം. ഇന്ത്യയിലേക്ക് വേറെ വേറെ റൂൾസ് ആട്ടോ ഇതുണ്ട്. ഇതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ വരും. അതിനാ ഇപ്പൊ ചുമയ്ക്കാൻ തന്നെ കുട്ടികൾ. ഇപ്പൊ ഞങ്ങളുടെ ലഗേജ് സംഭവങ്ങളൊക്കെ ഇതേപോലെ കേട്ടോ ഒതുക്കിയാക്കണേ. ലിബി അവിടെ ഒതുക്കി, ബാഗ് മേളിൽ ഒതുക്കില്ലടാ. ലിബി ഭയങ്കര മനിയാണ് കേട്ടോ, പണി മാറിയിട്ടില്ല. പിന്നെടാ കാണുന്നതാണ് നമ്മുടെ ട്രിപ്പ് കേട്ടോ. വ്യൂ ആടൊന്നുമില്ല. ഇതെന്താ ചെയ്യാം, നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ തെക്ക് കൊടക്ക് തിരിഞ്ഞ് കിടക്കും കേട്ടോ. ഇത് ഇങ്ങോട്ടെ കിടക്കുന്നത്, തിരിയടാ കൂട്ടാ. അവിടുന്ന് ഇവിടെ എത്തണം. എത്ര മണിക്കൂറാടാ? ആയിരത്തി 12,025 kilometers. 1000 സൈഡ് സീറ്റ് പോയി ഗൈസ്. എൻ്റെ പുള്ളിക്കാരുടെ ആയിരുന്നു കേട്ടോ, അത് പോയിരിക്കുന്നു. ഞങ്ങളിവിടെ, ഞാൻ ഏറ്റവും ഈ സൈഡിലും ലിബി നടുക്കും. അല്ലല്ല, പുള്ളിക്കാരിയാണ് കറക്റ്റ്. ഇതുണ്ടല്ലേ, എ ആണ് പുള്ളിയുടെ, ബി നമ്മുടെ. ഭയങ്കര ചുമയാട്ടോ, അതുകൊണ്ട് ഞങ്ങൾ എന്ത് മേടിച്ചു, ഒരു ബ്ലാങ്കറ്റ് വാങ്ങിച്ചു. ഇത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. വീട്ടിലേക്ക് കൊണ്ടുപോകട്ടോ. ഇല്ല ലിബിനെ മുടി വെട്ടായിരുത്തേക്കും കേട്ടോ. മുടി എടുത്തു അപമര്യമായിട്ട് പെരുമാറി. നമ്മുടെ ലഗേജ് എല്ലാം പുറത്തിറങ്ങി, എല്ലാ സാധനവും എടുത്തു. എനിക്ക് ഇത് രണ്ട് ഡബിൾ ആയിരിക്കും. എനിക്ക് ഇതിൻ്റെ അകത്ത് പരിപാടികൾ കാണാൻ വേണ്ടി ഹെഡ്ഫോൺ വന്നു കേട്ടോ. വേറെ കാര്യമുണ്ട്, ഇവരെ കൈ നീട്ടിയില്ല, ഒന്നും കിട്ടൂല. എല്ലാം മേടിക്കണം. ഞങ്ങൾക്ക് കഴിഞ്ഞ ഫ്ലൈറ്റിൽ അബദ്ധം പറ്റിയിരുന്നേ. കുറേ സാധനം ഞങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഒന്നും മേടിച്ചില്ല. ഞങ്ങൾ ഉറങ്ങിപ്പോട്ടോ. രണ്ടു മൂന്ന് പേര് വരാൻ ഡിലേ ആയി. രണ്ടുപേര് വരാൻ ഡിലേ ആയതാ. ലേറ്റ് ആട്ടോ ഫ്ലൈറ്റ്. രണ്ടൊന്ന് പേർക്ക് വേണ്ടി ഇവിടെ ഫ്ലൈറ്റ് ഇട്ടില്ലേ. ശരിയാട്ടോ, അറബാവ് പറഞ്ഞാലേ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. അറബാവ് ഇപ്പം പെർമിഷൻ കൊടുക്കൂട്ടോ. അറബാവ് പറഞ്ഞാലേ വണ്ടി എടുക്കുള്ളൂ. അറബാവ് പറയണമെന്ന് എടുക്കണേ. കാണിക്കലൊന്നുമില്ല കേട്ടോ. ഇതേപോലെ നൂജന ഇതേപോലെ സ്ക്രീനിൽ കാണിക്കോട്ടോ. അതാണ് സംഭവം. അതിൽ നമുക്ക് ഭക്ഷണം കൊണ്ടു തന്നെട്ടോ. ഫ്ലൈറ്റ് പൊങ്ങിട്ട് ഇപ്പൊ എനിക്ക് തോന്നിയൊരു 10 minutes ആയല്ലടാ. 10 minutes. നോക്കൂ, ഇത് ചിക്കനാണ്, ഇത് കട്ട്ലറി, ഇതെന്നെ സാധനം. അതെന്തോ ഡെസേർട്ട് കേട്ടോ. ഇതെന്തോ കുക്കീസ് പോലത്തെ സാധനമാണ്, ക്ലാസിക് കുക്കീസ്. ഇതിൽ ഇത് വെച്ച് എറിഞ്ഞു കഴിഞ്ഞാൽ ചാവും കേട്ടോ, ഉറപ്പാ. കരിങ്കല്ല് പോലെ ഇരിക്കുന്ന സാധനം. ഇത് വെള്ളം. ഇത് ചിക്കൻ ബിരിയാണി ആണെന്നുള്ള ഏകദേശം മനസ്സിലായിട്ടോ. ഇതെന്തോ ബ്രെഡ് കഴിക്കാനുള്ള മറ്റേ ഇതാണ്, എന്താണ്, ബട്ടർ. അയ്യേ, ചിക്കൻ ബിരിയാണി അല്ലേ എന്തോ മന്നാടാ. കാരണം അതെന്നാണ് ചിക്കൻ ആൻഡ് റൈസ്. റൈസ് ഫുഡ്, റൈസും തേങ്ങ അരച്ച ചിക്കൻ കറി കൊള്ളാട്ടോ. ചിക്കൻ കറി നമ്മുടെ കേരളത്തിലെ പോലെയാണ്. ആ, നമ്മുടെ കേരളത്തിലെ പോലെ തന്നെയാണ് ചിക്കൻ കറി ഉണ്ടാക്കിയേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത് ഈ റൈസും സംഭവം കണ്ടപ്പോൾ ഇത് നോർത്ത് ഇന്ത്യൻ
ഫുഡ് നല്ല ഫുഡാട്ടോ. മാനേജർ നോർത്ത് ഇന്ത്യൻ സെറ്റപ്പാ. പരിപാടി വാളിയുന്നോ? പക്ഷെ അല്ല, പക്ഷെ ഇത്ര ഹൈറ്റിൽ ഇത്ര നല്ല ഫുഡ് കിട്ടാൻ ഇച്ചിരി ഇതാണ് അല്ലെ. നല്ല വറ്റൽമുളകൊക്കെ അരച്ച് സൈഡിൽ നല്ല ഗ്രേവി ഒക്കെ ആയിട്ട് നല്ല കിടുക്കോച്ചി ചിക്കനും റൈസും കേട്ടോ. ഇതെന്തായാലും കളിക്ക് കേട്ടോ. ഞാൻ വിചാരിച്ചത് പെട്ടു എന്നാണ്ട് അല്ല. ഇതുണ്ടോ? ഇതെന്തോ സലാഡാ. അത് വലിയ ഗുണമൊന്നുമില്ല കേട്ടോ. കഴിക്കട്ടെ. ഓ ഫൈനലി അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. വെളുപ്പിന് 4 മണി. ലിവിന് അറ്റക്കറ്റയ്ക്ക് കുറയാണ്. ഇവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് മറ്റേ പാരാസെറ്റമോൾ ഒന്ന്. അപ്പൊ ആ പാരാസെറ്റമോൾ കഴിച്ചോട്ടോ. ഏകദേശം കോപ്പറ്റ് കൺട്രോൾ, അതിന്റെ കോപ്പറ്റിലെ സ്പീഡ് എത്ര, ആൾട്ടിറ്റ്യൂഡാണ് എത്ര, ഡിഗ്രീസ് ആണ് എന്നുള്ള സംഭവം, എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇതെല്ലാം ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ട്. 18 മിനിറ്റ് പുള്ളിക്കാരിയുടെ അത് അല്ലേ. ഐസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ ബാംഗ്ലൂർ എത്തി. ഫ്ലൈറ്റിൽ നിന്ന് എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കട്ടോ, ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. കിട്ടിലും ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ കിട്ടിലും ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. സൂപ്പർ ഫ്ലൈറ്റ്, ഒരു രക്ഷയുള്ള സാധനമായിരുന്നു. പക്ഷേ ബിസിനസ് ക്ലാസ് വേറെ കൂമ്പിപ്പോയ, വലിയ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. ഫൈനലി ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. ആ ഇത് വെർജിൻ എയർ ആണോ ലിവിനെ? ബ്രിട്ടൻ. ഐസ് നോക്കൂ, ബ്രിട്ടൻ്റെ കേട്ടോ. 1.5 മാസത്തിന് ശേഷം കാക്കി കണ്ടു കേട്ടോ, വളരെ സന്തോഷം. ആ നോട്ടം കണ്ടോ, അതോടുകൂടി എല്ലാം പോയി കേട്ടോ. ഇന്ത്യൻ എമിഗ്രേഷൻ ആട്ടോ, പോയി എക്സിറ്റ് അടിക്കട്ടെ. ഓ അന്ന് നേപ്പാളിൽ നിന്ന് അടിച്ച് എത്ര നന്നായടാ. നമുക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പെട്ടി നോക്കി നിൽക്കും കേട്ടോ, പക്ഷെ പെട്ടി മാത്രം കിട്ടുന്നില്ല അല്ലേ. ഐസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി കേട്ടോ, വളരെ സന്തോഷം. 1.5 മാസങ്ങൾക്ക് ശേഷം നമ്മളങ്ങനെ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്നെ കൂട്ടാൻ വന്ന എൻ്റെ കൂട്ടുകാരനെ മാത്രം ഞാൻ കാണുന്നില്ല കേട്ടോ. ഐസ് ഫൈനലി ഞങ്ങൾ പുറത്തിറങ്ങി. ഇത് ഞങ്ങളെ കൂട്ടാൻ സെബിൻ വന്നു. ഹായ് ഹായ്, വെള്ളം വെള്ളിട്ട് എങ്ങോട്ടാണ്? ഫൈനലി ഇനിയിപ്പം വണ്ടി ഇറക്കുന്ന എത്ര ദൂരമുണ്ടോ? ആ ഗൈസ് നോക്കൂ, വേഗം ഞങ്ങളുടെ സഫാരിയുടെ അടുത്തോട്ട് പോവാ കേട്ടോ. എൻ്റെ പൊന്നെ, ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങളുടെ സഹദേവനെ ഇളക്കി കേട്ടോ. എന്തൊക്കെ ചോദ്യം, ഈ ലോകത്ത് എവിടെ പോയിട്ട് ഇത്രയും ചോദ്യം ഉണ്ടായിട്ടില്ല. ഫൈനലി ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ സഫാരിക്കുട്ടീനെ അങ്ങനെ കുറേ നാൾ കൂടി കണ്ടു. ഹൈ മമ്മി, ഇതങ്ങോട്ട് പോവാ. ഗൈസ് നോക്കൂ, ഫൈനലി വണ്ടിയൊക്കെ കയറുവാണ്. ലിവിന് ഒട്ടും വയ്യ, ആദ്യം മരുന്ന് മേടിക്കുക. ഓക്കെ ആണോടാ? ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ വണ്ടി കയറി. ഞങ്ങൾക്ക് കുറച്ച് പരിപാടി ഉണ്ടാവും, തീർക്കട്ടെ കേട്ടോ. ഫൈനലി ഞങ്ങൾ പുറത്തിറങ്ങും കേട്ടോ. ഇത് പാർക്കിംഗ് ആണ്, ഇവിടെ എനിക്ക് വന്ന് പാർക്കിംഗ് ഫീ ഉണ്ടെന്ന് തോന്നുന്നു, അത് കൊടുത്തിട്ടാണ് ഇറങ്ങാൻ വേണ്ടി. ആദ്യത്തെ പരിപാടി ഞങ്ങൾക്ക് പാസ്പോർട്ട് മസ്റ്റായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏജൻറ്റിന് കൊടുത്തിട്ടാണ് പോകാൻ വേണ്ടി. എന്നിട്ടേ ബാക്കി കാര്യം ചെയ്യുള്ളൂ. ഇവൻ്റെയും പാസ്പോർട്ട് കൊടുക്കണം. അപ്പം 3 പേരെ പാസ്പോർട്ട്, ലിബിനാണ് ഒട്ടും വയ്യ, നേരെ ഹോസ്പിറ്റലിൽ പോകണം. ഇതാണ് ആദ്യത്തെ പ്രിഫറൻസ് കേട്ടോ. അവരുടെ കയ്യിലും നാട്ടിൽ ഡിഫൻഡർ ഉള്ള പോലെയാണ്. ഇപ്പം എല്ലാ ബസ്സുകാരുടെ കയ്യിലും ഓൾറെഡി ഈ സാധനമാണ്, ഏത് ട്രാവൽസിൻ്റെ ആയാലും ഈ സാധനം ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കാണാം. ഗൈസ് നോക്കൂ, അതായത് ഞങ്ങളങ്ങനെ ബാംഗ്ലൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ വിസ ചെയ്യുന്ന ചേട്ടന്മാർ ഓഫീസിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നോക്കൂ, ഫൈനലി വണ്ടി ഞങ്ങൾ ഇവിടെ നിർത്തി. ഇതാണ് ഞങ്ങൾക്ക് വിസ ചെയ്തിരുന്ന ഞങ്ങളുടെ ഏജൻസി കേട്ടോ, അതായത് ക്ലൗഡ് ട്രാവൽ സൊല്യൂഷൻ. ആർക്കെങ്കിലും വിസ വേണേൽ വിളിച്ചാൽ മതി. ഞങ്ങൾ അടുത്ത ഞങ്ങളുടെ പരിപാടിക്ക് വേണ്ടിയുള്ള പാസ്പോർട്ട് കൊടുക്കുകയാണ്. ഓഫീസ് തുറന്നിട്ടില്ല കേട്ടോ. ഇവിടെയുള്ളൊരു പയ്യൻ്റെ അടുത്താണ് കൊടുക്കേണ്ട. അടുത്ത പ്രാവശ്യം സെബിനും ഉണ്ട്. അപ്പം ഞങ്ങളുടെ 3 പേരുടെയും പാസ്പോർട്ട്. ഹായ്, ഓ നോക്കിക്കോ ഒന്ന് മൊത്തം. ഗൈസ് നോക്കൂ, അസീബിക്കാനും ഞാൻ ഷുഹൈബിക്കാനും വിളിച്ചേ. അപ്പം അവർ, ഞാൻ രാവിലെയാണല്ലോ വന്നിറങ്ങിയത്. അപ്പം എന്നോട് പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് കണ്ടിട്ട് പോകാമെന്ന്. പക്ഷേ അതിനുള്ള സമയമില്ല കേട്ടോ, ഇനി പെട്ടെന്ന് പോകണം. ലിബിക്ക് ഒട്ടും വയ്യ, ലിബിനെ ഹോസ്പിറ്റലിൽ കാണിക്കണം. അപ്പം 3 പേരുടെ പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ ഡൺ, ഐ വിൽ ഗോ. ഓക്കെ ആ ഗൈസ് നോക്കൂ, ഞാൻ പോവാ കേട്ടോ. എടാ നമുക്ക് സെവൻ ഇവിടെ നിന്ന് കയറി ചോദിക്കാം, മരുന്ന് കിട്ടുമോ തൽക്കാലം. ഐസ് ചുമയ്ക്കുള്ളേ, മരുന്ന് കിട്ടുമോ എന്ന് ഞാൻ നോക്കട്ടെ. ലിബിനുള്ള ഇത് ഹോസ്പിറ്റൽ അല്ലേ? എന്നാ പോകുന്ന കഴിക്കാൻ നോക്കാല്ലടാ സെവിനെ. ലിബിന് നല്ല രീതിയിലുള്ള ചുമയാട്ടോ, ഒട്ടും വയ്യാണ്ടായി. ഞങ്ങൾ നേരെ ഞങ്ങളുടെ നാട്ടിൽ ഹോസ്പിറ്റലിൽ ഓടിക്കാണ്. ഇനിയും 100-150 കിലോമീറ്റർ നമുക്ക് ഓടിക്കാണ്ട്. ഏതാണ്ട് ഇരട്ടിക്ക് എത്രയാണ്? 150ഓ? ആ ഗൈസ് നോക്കൂ, ഞാൻ കുറച്ചു നേരം ഓടിച്ചു കേട്ടോ. ഭയങ്കര, എനിക്കും ഭയങ്കര ക്ഷീണവും മനിയായിരുന്നു. ഞാനും നിർത്തി, പെട്ടെന്ന് ഉറക്കം വരുവാണ്. അപ്പം എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നാട്ടിലെ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ അഡ്മിറ്റ് ആവുന്നു, അതായിരിക്കും ഏറ്റവും നല്ലത്. എന്ത് പണിയാന്ന് അറിയില്ല കേട്ടോ. കസാഖിസ്ഥാനിൽ നിന്ന് കിട്ടിയതാണ് സാധനം, അത് പിന്നെ പോയിട്ടില്ല, അതിങ്ങനെ നിൽക്കുവാണ്. ലിബിനാണ് ഭയങ്കര ചുമ. എന്നാമേ
ഞങ്ങൾ പട്ടിണി അല്ലായിരുന്നു മമ്മി. ആര് പറഞ്ഞു ഞങ്ങൾ പട്ടിണിയാന്ന്? മമ്മി വെറുതെ ഇല്ലാ പത്രങ്ങൾ പറഞ്ഞുണ്ടാകരുത് ഞങ്ങളെ കുറിച്ചോട്ടോ. ഞങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു, പക്ഷേ എന്തോ കസാക്കിസ്ഥാൻ ഇത് പറഞ്ഞാൽ പണി പാളിയുണ്ടോ ചുമ, ഇതാണ് ഇതിന്റെ പ്രശ്നം ഉണ്ടോ? ചുമ നിൽക്കുന്നില്ല, പിന്നെ ഭയങ്കരമായിട്ട് കഭം. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, ഓവർ സംസാരിക്കാൻ പറ്റില്ല. ഈ സെയിം പ്രശ്നമായിരുന്നു എനിക്കും, പക്ഷെ എന്റെ ഇപ്പൊ കുറവുണ്ട്. പക്ഷെ എനിക്കിപ്പോ ഭയങ്കരം പിന്നെ ശരീരവേനയും ദേഹത്തുവേനയാണ്. നേരെ പോയി ഒരു ഇഞ്ചക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ കുറയുമെന്ന് വിചാരിക്കുന്നു. ഈ കാണുന്ന അണ്ണൻ വണ്ടീനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ വേണ്ടി ഇത്ര നേരം വരെ നാല് വരി എക്സ്പ്രസ് ഉണ്ടായിരുന്നു. അതായത് ബാംഗ്ലൂർ മൈസൂർ ഹൈവേ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏതാണ്ട് ഇപ്പൊ എവിടെ എത്തിയടാ? ഉൺസൂറോ? പറയാനാണെങ്കിൽ ഉൺസൂർ എത്തി എന്നാണ് സെബിയും പറയുന്നത്. നല്ല ഡ്രൈവർ ആട്ടോ ഞങ്ങളെ, സൂപ്പർ ഡ്രൈവറാണ്. ഇനി അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ രാജിവെച്ചു, അതുകൊണ്ട് ചോദിക്കാതിരിക്കുകയാണ് അവനോട്. ഈ കാണുന്ന ഇവിടുന്ന് എന്തായാലും 100+ kilometers ഉണ്ട് ആദ്യം ഹോസ്പിറ്റല്, അതാണ് മെയിൻ പർപ്പസ് കേട്ടോ. അതിന് ശേഷം ബാക്കി പരിപാടി മൊത്തം നോക്കി ഒരു മെഡിക്കൽ ഷോപ്പിന് എവിടെയും കിട്ടിയില്ല. ലാസ്റ്റ് ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ഈ കാണുന്ന ഇവിടെ വാഹനം നിർത്തി, നമ്മുടെ ബ്ലാക്ക് ബ്യൂട്ടി നമ്മുടെ സഫാരി കുട്ടി കൂടി ഉണ്ട് കേട്ടോ. അപ്പം സെബിൻ എന്തൊക്കെയോ മരുന്ന് അറിയാതെ ചോദിക്കാം. എന്നെ കട ചോദിച്ചാ ഇല്ലേ ഓർസ ഉള്ളു, കപ്സർസ് ഉണ്ടോന്ന് ചോദിച്ചോടാ. മതി ടോണിക്കോ ഉപ്പൊന്നുമില്ല കേട്ടോ. ക്ഷീണം മാറാൻ അവസാനം ഒആർഎസ് മേടിച്ചു. എടാ മരുന്ന് മേടിക്കടാ, നല്ല ഗുളിക മേടിക്കണടാ. ഫോർട്ട് എന്റെ ഇത് ഡോളോ എന്നാ പോയേക്കാം. ഹൗ മച്ച് ടോട്ടൽ? 90. ആ കൊടു പോവാ. അത് ലിബിനല്ലേ തണുക്കാത്ത പൈസ നോക്കൂ. ഫൈനലി സാധനം കിട്ടി. ഇവിടെ ഒരു സാധനമില്ല കേട്ടോ. ഞങ്ങൾ ബാംഗ്ലൂർ മൊത്തം നോക്കി, 11 o'clock 10:30 തുറക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് കിട്ടിയില്ല. ഞങ്ങൾ നേരെ ആ ഫ്രണ്ടിലേക്ക് പോവാ കേട്ടോ. അല്ല വേറെ മാർഗമില്ല, ലിബി ഒട്ടും വയ്യാതെ കിടക്കും കേട്ടോ. അത് ലിബിന് കൊടുത്തു. ലിബി ഇത് കുടിക്കടാ. ലിബിന് ചുമയുടെ അല്ല ക്ഷീണത്തിന്റെ ഒആർഎസ്. ആ ഇവിടെ ഒരു സാധനമില്ല. മിക്സ് മുട്ടനുണ്ട്, ഏലാതി കഫ്സറസ് ഉണ്ട്, അതുമില്ല. ആ വൃക്ഷം വെച്ച് മാത്രം അടിപൊളി. ഞാൻ പോകില്ലടാ, ഞാൻ കേട്ടോ ഡ്രൈവർ സീറ്റ് ഇരിക്കുന്ന ആളല്ലേടാ. ഇതിന് 30 rupees നല്ല സാധനം. ഇത് ഇത് പോവും. അങ്ങനെ ഉണ്ടോ ലിവിനെ? ലിവിനെ ഇത് നമ്മളെ ജ്യൂസ് കുടിക്കുമല്ല, ഇത് ക്ഷീണം മാറാനുള്ള സാധനം. വലിവില്ല ലിപിക്ക്? ആ ലിവിന് ചെറിയ രീതിയിൽ വലിവുണ്ട്. പിന്നെ പാവാട അടിപൊളി. മമ്മിക്ക് ഇപ്പൊ ഈ കാണുന്ന പാവാട പറഞ്ഞു, അതാണ് സംഭവം കേട്ടോ. കൊള്ളത്തില്ല കേട്ടോ, അത് കിറുകിറി പോവുള്ളൂ. അത് കൊള്ളത്തില്ല. എന്തായാലും ഇത് കഴിക്കട്ടെ. ഇത് കഴിച്ചിട്ട് നീ ഓടിക്കാണ്ട് കേട്ടോ. ഡോക്ടർ രവി ക്ലിനിക്കാണ് തൊട്ട് ഫ്രണ്ടില്. ഇതേ ഞങ്ങൾ അങ്ങനെ ഇരട്ടിയിലെത്തി. ഞങ്ങളുടെ നാട്ടിലെ ഹോസ്പിറ്റലാണ് കേട്ടോ അമല. ഇവിടെയാണ് ഞങ്ങൾ എല്ലാവരും കാണിക്കാറ്. അതായത് നമ്മുടെ പ്രസാദ് സാറിന്റെ ബന്ധുവിന്റെ ഹോസ്പിറ്റലാണ്. അത്യാവശ്യം നല്ല ചികിത്സ കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല്. ഉള്ളേക്ക് പോടാ. ഗൈസ് നോക്കൂ, യുവതികളായിട്ടുള്ള ഫോട്ടോ എല്ലാം ഉണ്ടോ എന്ന് നാറി ലിവിന്റെ ഫോണിൽ നോക്കൂ കേട്ടോ. ഉണ്ടരുത്. കാഷ്വാലിറ്റി കാണിച്ചു. അയ്യേ തെറ്റിപ്പോയി. ആദ്യം ഡോക്ടറിനെ കാണിച്ചു. ഡോക്ടറെ കാഷ്വാലിറ്റിയിലേക്ക് വിട്ടു. അവിടെ ചെക്കിങ് പിന്നെ അതേപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് പിന്നെ ഗ്ലൂക്കോസ് ലിവർ ഫംഗ്ഷൻ സോഡിയം ഹായ് എല്ലാം കഴിഞ്ഞാലും ഒരു 1.5-2 hours ആവട്ടോ. അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഉള്ളിൽ എപ്പോഴും പോയി കഴിഞ്ഞാൽ തെറിയൊക്കെ. ഇവിടെ നമ്മൾ പുറത്തിരിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലല്ലോ. ഈ ഒരു കാറ്റ് ആസ്വദിച്ചിരിക്കാം. എനിക്കാട്ടോ ആദ്യം കിട്ടിയ. എന്നിട്ട് പിന്നെ ലിബിൻ ഇല്ലായിരുന്നു. അപ്പം ലിബിൻ പച്ചല വേണ പഴുത്തല വേണം, പച്ചല ചിരിച്ചാ. പിന്നെ എൻ്റെ രൂപി ലാസ്റ്റ് എൻ്റെ കുറഞ്ഞു. പക്ഷെ എനിക്കുണ്ട് ലിബിന്. ഇപ്പം നല്ല രീതിയിലായിട്ടോ ചുമയ്ക്കുമ്പോൾ കബം തെറിക്കുകയാണ്. പിന്നെ ഫ്ലൈറ്റെ വെച്ച് ചുമ എന്ന് പറഞ്ഞാൽ ചുമയോട്ട് ചുമയായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഒരു വിധത്തിൽ ഞാൻ വിചാരിച്ച കുറഞ്ഞു. പക്ഷെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിലെത്തി പിന്നെ ഛർദിയും കൂടി തുടങ്ങി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു. കാരണം അവിടെ ഇവിടെ അഡ്മിറ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആയിപ്പോൾ. ഇവിടെ നമ്മൾ നാട്ടിലാണല്ലോ, അപ്പം വിഷയമില്ല. പെട്ടെന്ന് ഇവിടെ വന്ന് ഡോക്ടർ പറഞ്ഞ് എല്ലാം ചെക്ക് ചെയ്തിട്ട് എന്നിട്ട് അഡ്മിറ്റ് വേണോ വേണ്ടതെന്ന് പറയാമെന്ന് കേട്ടോ. ഓ അപ്പം ഇനി എന്തോ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട്. എന്തായിരിക്കും അത്? മിനൽ വാട്ടറാണ് ഞങ്ങൾ കുടിക്കുന്നത്. പിന്നെ എന്നാ ശ്രദ്ധിക്കാനുള്ള? കുളിക്കുന്നുമില്ല. തലേ വെള്ളം വേണ്ടിയിട്ടുള്ള പനിയല്ല. വാട്ട് ഈസ് ദ പ്രോബ്ലം? യു നോ
എനിത്തിങ് ഐഡിയ തള്ളിക്കൊണ്ട് പോകുന്നത്, വണ്ടിയിലൊക്കെ തള്ളിക്കൊണ്ട് പോകുന്നില്ല. പിന്നെ വന്നോടെ തന്നെ കലക്കി കഴിഞ്ഞോടാ, കഴിഞ്ഞില്ല, കഴിയുന്നതേ ഉള്ളൂ. യാ ഗൈസ്, ചേട്ടനോട് ഡാറ്റ പറഞ്ഞു, ഞങ്ങൾ നേരെ പോവാണ്. സന്തോഷമായി. നീ ആണോ ആണോ മോനെ, ഇവനാണോ എടാ ഇത് തന്നെ സംഭവം വെച്ചാൽ ഞാനല്ലോ. നമ്മള് കുറെ കാര്യങ്ങൾ കെയർ ചെയ്യാതെ പറ്റിപ്പോയതാ. മമ്മി എന്നീ പറയുന്നത്, ലിപിക്ക് പണി കിട്ടി പാകത്തിന്. നേരെ പോട്ടെ കേട്ടോ, ആദ്യം വണ്ടി എടുത്തോട്ടെ. തുറക്കുന്നു. ആരാടാ, ആരാ ഇത് പോന്നു, ആരാടാ ആരാടാ മൈക്കിളെ, മക്കളെ 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 മക്കളിപ്പ എവിടുന്ന് വന്ന നോക്കി മോക്കു ഇരിക്കുന്നേ. എന്തോ പോവാ, നമുക്ക് ബേക്കി ഇരിക്കാം. അവൻ കൊടുത്തു, നമുക്ക് മൂന്നുപേർക്ക് ബേക്കി ഇരിക്കും. പനി പിടിച്ചാലോ ഗൈസ്, നോക്ക് ഞങ്ങൾ കൊച്ചിൻ്റെ അടുത്തോട്ട് പോകുന്നില്ല കേട്ടോ ഗൈസ്. ഞങ്ങൾ ബേക്കി കയറട്ടെ കേട്ടോ, ഞങ്ങൾ ബേക്കിലാണ് ഇരിക്കുന്നത്. ടാറ്റാ. ഇതാരാ അപ്പാപ്പനാ ഗൈസ്? നോക്ക് ഫൈനലി ഞങ്ങൾ എല്ലാവരും വണ്ടിയെ കയറി. മൈക്കൾ രാജാവ് ഫ്രണ്ടില്, സെബി വണ്ടി ഓടിക്കുവാണ്. ഇനിയിപ്പോ ഇവിടുന്ന് ഏതാണ്ട് 9 കിലോമീറ്റർ ഇല്ലേടാ? എടാ സെബിന് എത്ര കിലോമീറ്റർ ഉണ്ടാ പോടാ? അങ്ങാടിക്കടവിന് എത്ര കിലോമീറ്ററാ? അത്ര മറ്റെങ്ങാനും ഉണ്ടെന്ന് തോന്നുന്നു. നേരെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോവാണ്. മക്കളിങ്ങ് പോകുന്നു കേട്ടോ. മക്കൾ പിന്നെ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ഒരു സ്വഭാവം എന്ന് പറഞ്ഞ സാധനമില്ല. അങ്ങനെ എനിക്കും ലിപിക്കും പനിയായതുകൊണ്ട് ഞങ്ങൾ ബേക്ക് ബെഞ്ചിലേക്ക് തള്ളപ്പെട്ടു. ഇന്നലെ വരെ ഞങ്ങൾക്ക് മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്നു. അതായത് ഇന്നലെ വരെ ഞങ്ങൾക്ക് മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്നു, ഇന്ന് വാല്യൂ പോയി. കാരണം ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു ഇത് വന്നു. കാരണം ഭയങ്കരമായിട്ടുള്ള നോക്കൂ, അതായത് ഭയങ്കരമായിട്ടുള്ള മറ്റേ ചുമ, അത് എങ്ങനെയാണെന്നുള്ള ഞങ്ങൾക്ക് ഒരു പിടിയില്ല. ഞങ്ങളുടെ അടുത്തിരുന്ന യാത്രക്കാർ വരെ ഞങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തിട്ട്. അതാണ് അതിന്റെ അല്ല ലിവിനെസ്, അതാണ് അതിന്റെ വലിയ ഗൈസ്. എന്ത് ചെയ്യാനാണ്, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്റെ ബാംഗ്ലൂർ കസ്റ്റംസ് ഞങ്ങൾ ഇട്ട് ഭയങ്കര ചോദ്യം ചെയ്യലായിരുന്നു. ഒന്നാമത് നമ്മുടെ ഈ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തന്നെ വിശ്വാസം വരുന്നില്ല. അതായത് അതല്ല, ഓ അബുദാബി വെച്ച് വലിയ അബദ്ധം പറ്റി. ഞങ്ങൾ കയ്യിൽ ഇതൊക്കെ നോക്കുന്നത്, കയ്യിൽ ലാപ്ടോപ്പും പിടിച്ചിങ്ങനെ പോയെ. അവർ വിചാരം ഞങ്ങൾ ഡി ജെ ആന്നാ. ഞങ്ങളെ പിടിച്ചു, ഞങ്ങളുടെ ബാഗേജും ഒക്കെ തപ്പിച്ചു. എന്നെ ഒന്നും പറയണ്ട. അതേപോലെ തന്നെയായിരുന്നു ബാംഗ്ലൂർ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസം വരുന്നില്ല ഞങ്ങൾ പിന്നെ ഗ്രീസിൽ പോയിട്ട് വന്നെന്നുള്ളത്. പക്ഷെ അവരെ പറഞ്ഞ് ധരിപ്പിക്കേണ്ട വന്നു, അങ്ങനെയാണ് വിട്ടത്. ഫൈനലി ഞങ്ങൾ അങ്ങനെ ഇരട്ടി ടൗണിൽ നിന്നും നേരെ അങ്ങാടിയിലേക്ക് ലക്ഷ്യമാക്കി പോവാണ്. അല്ലേടാ ആണോ? ഹലോ ഗൈസ്. ഹലോ ഗൈസ്. ഓ ഗൈസ് നോക്കൂ, അങ്ങനെ ഏകദേശം 45 ദിവസങ്ങൾക്ക് ശേഷം മൈ സ്വീറ്റ് ഹോമിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പന്റെ സ്വീറ്റ് വാക്കുകൾ ഇപ്പോൾ ഞങ്ങൾ കേൾക്കുന്നതാണ്. എടി എടി മൈക്കിൾ എന്തു ചെയ്യേ, മൈക്കിൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയില്ലേ അല്ലേ? അഴിമതി ഒന്നും കാണിച്ചിട്ടില്ലല്ലോ. ഒന്നും വേണ്ട ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി. മൈ സ്വീറ്റ് ഹോം, ഹായ്. ഉള്ള അടിപൊളിയാക്കി കേട്ടോ. ഹേ ഫാദർജി. ഗൈസ് അപ്പന് ഞങ്ങളെ വേണ്ട, കൊച്ചിനെ മതിയോ? ഗൈസ് മൈക്കിൾ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ പോലെ തന്നെ മൈക്കിളും കുറച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർക്ക് പോയിട്ട് ഇപ്പോഴാ വരുന്നേ. അമ്പോ ഇതന്നെ ആർക്കും ലിവിനേ, ലിവിനേ ആർക്കും നമ്മളെ വേണ്ട. ഗൈസ് നോക്കൂ, നമ്മുടെ മേഴ്സിക്കുട്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത ദിവസം തുറന്നു നോക്കണം, ഇതിനകത്ത് മറ്റേ ഇതൊക്കെ കയറിയോന്ന് കേട്ടോ. അതായത് എലി സംഭവങ്ങളൊക്കെ കയറിയോ നോക്കണം. പപ്പ എലി കയറി പപ്പ, പുല്ലൊന്നുമില്ല, പുല്ലല്ല അപ്പം മുറിച്ചു കളഞ്ഞു. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി. ലിവിന് വളരെ സന്തുഷ്ടമായ സമയമാണ്. എന്റെ അക്കൂറിയൊക്കെ ഇങ്ങനെയാ കേട്ടോ. ഓ മൈ ഗോഡ്, മൈ ഹോം, ഓ റാംബോ. ഓഹോ നീ അല്ലടാ റിസ്റ്റ് എടുക്കുക. റാംബോ ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി. എന്തൊക്കെയോ മാറ്റം വന്ന പോലെ കേട്ടോ, എന്തൊക്കെയോ കുറവുള്ള പോലെ. അല്ലടാ ലിവിന്, ലിവിൻ വിശന്നിട്ട് നിക്കത്തില്ല. കഴിഞ്ഞ 3 ദിവസമായിട്ട് പാവൻ ലിവിൻ ഭക്ഷണം കഴിച്ചില്ല. ഇതിന്റെ കറണ്ട് ഇല്ലേ പപ്പ? വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് കറണ്ട് ഇല്ല കേട്ടോ, നമ്മുടെ ഇൻവേർട്ടറൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. ലിപി ചോറ് കഴിക്കാനാടാ, ചോറ് അച്ചാറ് തോരൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടിക്കും കേട്ടോ. ഇതേ എണീറ്റു പപ്പ, ഇതേ പോന്നു, ഇതേ പോന്നു. അമ്പോ അവിടുന്ന് റാംബോ, അമ്പോ ഇതേ പോന്നു, ഇതെന്നാ അമ്പോ. ഐസ് അതേ സമയത്ത് ലിപി ഇവിടെ ഭക്ഷണം കഴിക്കാണ്. 3 ദിവസം കൂടി അങ്ങനെ വീട്ടില് സാമ്പാറും ചോറും കപ്പയൊക്കെ ഇവിടെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ. ഇതാ കപ്പ, പിന്നെ അതുപോലെ ഞങ്ങൾ കുറച്ച് മീനൊക്കെ മേടിച്ചോണ്ട് വന്നായിരുന്നു. ഞങ്ങളെ സംഭവങ്ങളൊക്കെ ഓരോന്നോരോന്നായി ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. നീ കഴിക്കുന്നില്ല കൂട്ടാ?
ചോറ് വേണോ കപ്പ് വേണോ? നീ കുളിക്കുന്നുണ്ടോ? ഞാനും കുളിക്കാൻ പോവാം.